ഉണ്ടാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ അതിന് വേണ്ടുന്ന ചേരുവകൾ ബീൻസ്, ക്യാബേജ്, ഇഞ്ചി വെളുത്തുള്ളി, ക്യാരറ്റ്, 4 മുട്ട. ഇത് 30 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബസുമതി റൈസ്, ഓയില്, ചില്ലി സോസ്, സോയ സോസ്. ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം തിളപ്പിക്കുക. വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ദെൻ ഓയില്, അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസുമതി റൈസ്. അരി ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഫ്രൈഡ് റൈസിൽ ഒന്ന് വിട്ട് വിട്ട് കിടക്കണം ചോറ്. ഇപ്പം വെന്തിട്ടില്ല, കുറച്ചും കൂടി ആവണം. ഇപ്പം റൈസ് ഊറ്റിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു. ഇനി നമുക്ക് അടുപ്പിൽ വേറൊരു പാൻ വയ്ക്കുക. അതിലേക്ക് ആദ്യം നമുക്ക് മുട്ട ചെയ്തെടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ എടുത്തിട്ടുണ്ട്. 4 മുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. ഇനി അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് വഴറ്റി കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നന്നായി വഴറ്റുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്. നന്നായി വാട്ടുക. പച്ചക്കറികൾ ഒരുപാടങ്ങ് വെന്തു പോകരുത്. ഒരു 80% ഒക്കെ വേവാകുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഒരു 80% കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ മുമ്പേ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കും. നന്നായി ചോറുടഞ്ഞു പോവാതെ മെല്ലെ യോജിപ്പിച്ചു കൊടുക്കുക.
എല്ലാം ഇളക്കി യോജിപ്പിച്ചേക്കും. യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി പതുക്കെ റൈസിലെല്ലാം ഭാഗത്ത് എത്തുന്ന പോലെ ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സ്വാദിഷ്ടമായ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. സ്വാദിഷ്ടമായ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെജ് മഞ്ചൂരിയൻ്റെ കൂടെ എഗ് മഞ്ചൂരിയൻ്റെ കൂടെ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.